ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വലേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെയും ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ മുപ്പത്തി നാലാമത്തെ വിചിന്തന സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെ കുറിച്ചുള്ള ഇരുപത്തി ഏഴാമത്തെ സെഷനും ഹാലിൽ ലൂയ ഹാലിലൂയ്യ കാലിലൂയ സുഹൃതസരണി എന്നുള്ള അമ്മത്ത റേസ്യയുടെ പുസ്തകത്തിൽ പൈശാചികമായ കെണികളെ അവൻ്റെ സൂക്ഷ്മമായ ഗൂഢപദ്ധതികളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ച് നമുക്ക് ഈ ആത്മീയ സാധനങ്ങളിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് അകത്തേക്ക് പോകാനായിട്ട് തടസ്സങ്ങളെ മറികടക്കാൻ പറ്റണം എന്ന അമ്മത്ത് നൽകുന്ന ഉപദേശം നമ്മൾ ശ്രദ്ധിച്ച് വരികയായിരുന്നല്ലോ സുഹൃതസരണിയിൽ മുപ്പത്തി എട്ടാമധ്യായം നമ്മൾ കണ്ടു കഴിഞ്ഞു മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ് ഏതാനും കാര്യം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട് വിവിധ തരം പ്രലോഭനങ്ങൾ രണ്ട് പ്രതിവിധികൾ എന്ന നീയ ആ അത്യാഹത്തിൻ്റെ ഹെഡിങ്ങായിട്ട് നമ്മൾ കാണുകയാണ് ഒന്നാം ഖണ്ണിക പുത്രിമാരെ നമ്മുടെ പാപങ്ങളുടെ കാഠിന്യത്തെപ്പറ്റി നമ്മെ വളരെ അസ്വസ്ഥരാക്കിക്കൊണ്ട് പിശാജ് നമ്മൾ ജനിപ്പിക്കുന്ന ഒരുമാതിരി എളിമയെപ്പറ്റി നിങ്ങൾ സൂക്ഷ്മമുള്ളവരായിരിക്കണം നമ്മൾ കഴിഞ്ഞ അധ്യാപത്തി കണ്ടത് അഹങ്കാരം ഉണ്ടാകുന്നു തൃപ്തി ഉണ്ടാകുന്നു സ്വയ അഭിമാനമുണ്ടാകുന്നു നമ്മുടെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഇതിന് മറുവശമുണ്ട് നമ്മൾ പറയല്ലോ ഒരു മേശപ്പുറത്തിരിക്കുന്ന കേ ഒരു പയ്യൻ മേശപ്പുറത്ത് കയറുന്ന ഒരു കൂട്ടുകാരോട് പറയുകയാണ് നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ എന്നെ വലിച്ചു താഴേക്കിടും അപ്പോൾ കൂട്ടുകാരെല്ലാംകൊണ്ട് അവനെ കയ്യെ പിടിച്ചും കാലേപ്പിടിച്ചും വലിച്ചു താഴേക്ക് വീടിക്കാൻ നോക്കുമ്പം അവനാ മേശപ്പുറത്ത് നല്ലപോലെ ആഞ്ഞു നിന്നുകൊണ്ട് എത്ര വലിച്ചാലും മുന്നോട്ട് വീട് കാലാത്തവരെ നിൽക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ എത്ര വരച്ചിട്ടും പോരുന്നേ ഇല്ല അപ്പോൾ അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പം ആ പിള്ളേരിൽ ഒരാൾക്ക് ഒരു കൂട്ടുകാരനൊരു തോന്നി എന്ന് തോന്നി അവന് വലി നിർത്തിയെടുത്ത് കൊണ്ട് വെച്ചു കൊടുത്തു പുറകോട്ട് അപ്പോൾ മുന്നോട്ട് വലിക്കുമ്പോൾ പോകാതിരിക്കാനുള്ള സർവ്വശക്തി കൊണ്ടിരുന്ന ഈ വ്യക്തി വിമേശപ്പെടുത്തുന്ന ആൾ പുറകോട്ട് തള്ളൂരുന്ന് പ്രതീക്ഷിച്ചില്ല നേരെ മറിഞ്ഞ് മലക്കം പോയി എന്ന് പറയുന്ന പോലെ ഈ സാത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പ്രലോഭിപ്പിക്കാൻ നോക്കും അപ്പോൾ പുണ്യത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ പാപത്തിലേക്ക് പ്രലോഭിപ്പിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ പുണ്യത്തിലേക്ക് പ്രലോപിപ്പിക്കും അമിതമായ പുണ്യം എന്ന് പറഞ്ഞ പോലത്തെ വശം എവിടെയുണ്ട് അതവിടെ പറയുന്നത് അപ്പോൾ സാത്താൻ തന്നെ നമ്മളൊരു എളിമി തരും ഇതൊരു വലിയ കണ്ണിയാണ് എളുമ വേണോന്ന് അഹമ്മല ഇതുവരെ പറഞ്ഞോട്ടിരിക്കുന്നത് പക്ഷെ ആ എളുമ തന്നെ യഥാർത്ഥ എളമയാണോ എന്ന് തിരിച്ചറിയണം കഴിഞ്ഞ ശേഷം അവസാനം അമ തലേശ ഒരു ഒരു മാനദണ്ഡം പറയുകയുണ്ടായി യഥാർത്ഥ എളമയാണെന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സാത്താൻ തരുന്ന എളിമയങ്ങൾ തിരിച്ചറിയാൻ പറ്റും ഇത് നമ്മൾ അമ തലേശയുടെ ഉപദേശം ശ്രദ്ധിക്കുകയാണ് നമുക്ക് അർഹതയില്ലെന്ന ഭാവത്തിൽ ദേവികാരുണ്യ സ്വീകരണത്തിൽ നിന്നും രഹസ്യ പ്രാർത്ഥനയിൽ നിന്നും നമ്മെ അകറ്റുക പോലും ചെയ്യത്തക്ക വിധം നാനാ തരത്തിൽ ദുഷ്ടാരുവ്യം നമ്മെ നിരുത്സാഹപ്പെടുത്താറുണ്ട് നിനക്കിതിനൊന്നും യോഗ്യതയില്ല അതുകൊണ്ട് നീ മാറി നിന്നച്ചാൽ മതി എന്നുള്ള ഒരു വല്ലാത്ത എളിമ അതിന് ഫലമായിട്ട് നമ്മൾ വലിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും എല്ലാം അതൊക്കെ എനിക്കും ഉള്ളതല്ല ഞാൻ അങ്ങനെ ശുശ്രൂഷ ഞാൻ ആളല്ല ഞാൻ വചനം പങ്കുവെക്കാൻ ഇല്ല യോഗ്യതയില്ല ഞാൻ കൗൺസിലിങ് കൊടുക്കാൻ എനിക്കതിനോഗ്യതയില്ല മത്സ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ എനിക്ക് യോഗ്യതയില്ല ഞാൻ അത്രയും നിസ്സാരയാണ് നിസ്സാരനാണ് ഞാനിങ്ങനെ മാറിയിരുന്നോളാം ഞാൻ ഒന്നിനും ഇല്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ അതൊരു എളിമയാണെന്നൊരു ഒരു ഒരു ചിന്ത ആ വ്യക്തിക്ക് ഉള്ളിൽ കിട്ടുകയും ചെയ്യും തന്നിമിത്തം ദിവികാരുണ്യം സ്വീകരിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള സമയം ശരിയായി ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചുകൊണ്ട് നാം ചെലവഴിക്കുവാനിടയായിത്തീരുന്നു അപ്പം കുമ്പസാരിക്കുക ഞാൻ വേണ്ടവർ ഒരുങ്ങിയില്ല നല്ലപോലെ ഒരുങ്ങിയിട്ട് പിന്നെ കുമ്പസാരിക്കാം ഒരുങ്ങിയിട്ടില്ല ഒരുങ്ങിട്ടു കുമ്പസാരിക്കാം പക്ഷേ ആവശ്യത്തിൽ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അയോഗ്യതാ ബോധം തോന്നുകയാണ് അത് കുർബാനെ സംബന്ധിച്ച് കുർബാന സ്വീകരിക്കാനായിട്ട് എനിക്ക് യോഗ്യതയിലോണ്ട് കുർബാന സ്വീകരിക്കേണ്ട മാറി നിന്നേക്കാം ഈ ഒരു പ്രലോഭനം യപ്രാസ്യാമിക്ക് യപ്രാസ്യാമിക്ക് ഫൗഷ്ടീന പുണ്യമതിമാർക്കൊക്കെ ഉണ്ടാകുന്നതായിട്ട് അവരുടെ ലിഖിതങ്ങളിലും ഫൗഷ്ടീന ഡയറിയിൽ കാണുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നുണ്ട് നീ ഒരു ചാപദോഷത്തിലാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുർബാനുസീകരണം ഒഴിവാക്കാവൂ എന്ന് ഫൗഷ്ടീനയോട് ഈശോ പറയുന്ന ഡയറി വായിക്കാൻ പറ്റും എന്തെങ്കിലും ചെറിയ പാപങ്ങൾ അയോഗ്യത ഉണ്ടോ അത് ശങ്കിച്ച് മാറി നിൽക്കരുത് യപ്രാസ്യാമയുടെ ലിഖിതങ്ങൾ നല്ലപോലെ കാണാം കുർബാന സ്വീകരിക്കാൻ മടിച്ചുകൊണ്ട് മാറി നിൽക്കും മാതാവ് വഴക്ക് പറയുന്നു നിർബന്ധിക്കുന്നു എപ്രാസ്യമ പിന്നെയും കുർബാന സ്വീകരിക്കുക ഞാനത് കുമ്പസാരിച്ചിട്ട് കുർബാന എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെ മാതാവ് അപ്രാസ്യാമയോട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഒരു വഴക്കുണ്ടാക്കുന്ന പോലെയുള്ള അതിപ്പോൾ സാക്ഷി പിടിച്ച അപ്രാസ്യാമ മാറി നിൽക്കുന്നു പിന്നെ അവസാനം തിരിച്ചറിയുന്നൊക്കെ ആ ലിഖിതങ്ങളിൽ ഉണ്ട് ഞാനിപ്പോൾ കത്ത് കൃത്യം ഓർമ്മിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു എളിമയുടെ ഒരു 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 സാത്താൻ ഇട്ട് തരാം അതിനെക്കുറിച്ച് നമുക്ക് ജാഗ്രത ഉണ്ടാവണമെന്ന് നമ്മൾ ത്രേസ്യ പറയുകയാണ് ഹാലയിലൂയ ഹാലയിലൂയ വീണ്ടും മാത്രമല്ല സ്വന്തം പാപങ്ങൾ നിമിത്തം ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന ധാരണയിൽ ധാരണയാൽ അവിടുത്തെ കരുണയെ സംശയിക്കാൻ പോലും നമ്മെ പ്രേരിപ്പിക്കത്തക്ക വിധം സ്ഥിതിഗതി വഷളായെന്നും വരാം ദൈവം എന്നെ ഉപേക്ഷിച്ചതാ കാരണം ഞാൻ അതുപോലെ പാപം ചെയ്തിട്ടുണ്ട് എന്നെ ഉപേക്ഷിക്കുന്നത് ന്യായമാണ് ദൈവത്തന്നെ ഉപേക്ഷിക്കാതെ നീതി അങ്ങനെ അതുപോലെ നിരാശയിലേക്ക് പോലും പോകാൻ മാത്രം നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചൊരു ചിന്ത വെച്ചുകൊണ്ട് പോകാം അപ്പോൾ അവിടെ എളിമ ഒരു കുറ്റബോധം നിരാശയോടെ മാറുകയും ചെയ്യുകയാണ് സമസ്തവും ആവൽക്കരമെന്നും എത്ര നല്ല കാര്യം ചെയ്താലും നിഷ്ഫലമെന്നുമേ അപ്പോൾ നമുക്ക് തോന്നുകയുള്ളൂ ഒന്നും ചെയ്യണ്ട ഞാനൊന്നും ചെയ്യാതിരിക്കുക നല്ലത് ആ ശുശ്രൂഷ ഈ ശുശ്രൂഷ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യുക ഒന്നും ഞാൻ പോകണ്ട എനിക്കത് ശരിയാവുകയല്ല നല്ല അപകടമാണ് ഇങ്ങനെയുള്ള ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് വരികയാണ് അങ്ങനെ ആത്മവിശ്വാസം അസ്തമിച്ച് ഒന്നിനും തുനിയാതെ കൈയും മടക്കി നാം അങ് ഇരുന്ന് പോകും ഗുണമായി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ലെന്നും മറ്റുള്ളവരിൽ ഗുണമായി കാണുന്ന എല്ലാം നമ്മൾ ദോഷമാണെന്നും നാം ഉറയ്ക്കുകയും ചെയ്യും ഇങ്ങനത്തെ ഒരു നിരുന്മേഷത ഇത് എനിക്ക് തോന്നുന്ന പലപ്പോഴും നമുക്ക് നമ്മുടെ മേ സാത്താൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രലോഭനം തന്നെയാണ് നമുക്കൊരു നിരുന്മേഷത അനുഭവപ്പെടുന്നു എന്നെ ചെയ്യാനാണ് ഞാൻ എൻ്റെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ ആ സെഷനിലടയ്ക്ക് ചില എനിക്ക് അനുഭവപ്പെടും ചില പ്രലോഭനം പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ള ഒരു തൃപ്തിയില്ലായ്മ ഒരു അപ അപര്യാപ്തതാ ബോധം അവകാശതാ ബോധം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല അങ്ങനെയുള്ള ചിന്ത അപ്പോൾ മറുപക്ഷം മറ്റോ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വലിയ അവർ നന്നായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ മേഖലയിൽ നമുക്കൊരുപാട് പോരായ്മയുണ്ട് അവർ നമുക്കൊന്നും പറ്റത്തില്ല അങ്ങനെയുള്ള ചിന്തകൾ ഒരു വന്നിട്ട് നമുക്കൊരു നിഷ്ക്രിയത്വം അനുഭവപ്പെടുകയാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒഴിഞ്ഞു മാറി മാറി നിൽക്കുക അവിടെ തമ്പുരാന് വേണ്ടി ഇറങ്ങാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു ഇതൊരു കപടമായ എളിമയുടെ അനുഭവമാണ് എന്ന് കെണിയാണ് നമ്മത്തരേശ്യ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ കണ്ണിക പുത്രിമാരെ ഈ പ്രലോഭനത്തെ സംബന്ധിച്ചുള്ള എൻ്റെ ഉദ്ബോധനം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നമ്മത്തരേശ്യ പറയുകയാണ് നാം ഹീനരാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ എളിമയും പുണ്യവുമാണെങ്കിലും മറ്റു സന്ദർഭങ്ങളിൽ അത്യാവൽക്കരമായ പ്രലോഭനമായി തീരാം അപ്പം നമ്മൾ നിസ്സാരരാണ് ചിന്തിക്കുന്നത് അതിൽ തന്നെ അതിനകത്ത് പുണ്യമുണ്ട് മാതാവ് പറഞ്ഞു കർത്താവ് ദാസിയുടെ താഴ്മയെ കടാശിച്ചു അപ്പോൾ നമ്മളെപ്പറ്റി തന്നെ ഏറ്റവും എളിയതായിട്ട് ചിന്തിക്കാൻ പറ്റുക ഞാൻ വെറും പ്രാസ്യാമെഴുതും പറയാം ഞാൻ നിസ്സാരയായ എന്ന ഹീന പുഴുവാണ് മഹാപാപിയാണ് എനിക്കൊരു ഒന്നും യോഗ്യതയില്ല എന്നുള്ള ഒരു ചിന്ത ജോൺ ജോൺമരി വയ്യാനിച്ചൻ്റെ ഉള്ളിലെ സാത്താൻ കുറേയൊക്കെ ഉപയോഗിക്കാൻ ഇടവരുത്തിയ ഒരു പ്രലോഭനം ഏതാണ്ട് ഈ രീതിയിലാണ് ഞാൻ മഹാപാപിയാണ് നരകത്തിന് മാത്രം അവകാൻ അർഹതയുള്ള വ്യക്തിയാണ് അവിടെ ഞാൻ ഈ അവസാനിപ്പിക്കലും ഉപദേശം കൊടുക്കലും പള്ളിയിലെ ശുശ്രൂഷ എല്ലാം നിർത്തിയിട്ട് എവിടെയെങ്കിലും പോയി താപസ് ചെയ്തില്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോയി അവസാനിക്കും അങ്ങനെ ഒരു ശക്തമായ ചിന്ത ജോൺമരി എപ്പോഴും അലട്ടിയിരുന്നു അത് വെച്ചുകൊണ്ട് അതേപോലെ മൂന്ന് പ്രാവശ്യം ഇടവെപ്പിളിൻ്റെ ശുശ്രൂഷ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചു ഓടി പോകാനായിട്ട് വരുമ്പറ്റിയിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ പോയി ഏതാനും മാസങ്ങൾ തന്നെ അദ്ദേഹം വേറെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ താമസിക്കാനായിട്ട് പോയി ഇരുന്നിട്ടുമുണ്ട് പിന്നെ തിരിച്ചു വന്നതാണ് അതേപറ്റി ചേർത്തകാർമാർ പറയുന്നത് അതൊരു സാത്താനിക പീടയായിരുന്നു ഗവൺമെൻബിയാനച്ചൻ്റെ മേൽ വന്നിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നാം ഹീനരാണ് എന്നുള്ള ഒരു ചിന്ത അത് യഥാര്ത്ഥ എളിമയുടേതാകാം അതേസമയം ഒരു സാത്താനിക പ്രലോഭനത്തിൻ്റെ ഇതുമാകാം അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അത് തിരിച്ചറിയാനുള്ള മാനദണ്ഡമതസയുടെ പറയുന്നുണ്ട് അപ്പോൾ അത് പ്രലോഭനമായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത്തരം വൈതിരണികൾ ഞാൻ കടന്നിട്ടുള്ളതിനാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് നന്നായിട്ട് അറിയാം സ്വന്തം അനുഭവം അമദ്രസ പറയുകയാണ് എളിമ എത്ര അപാരമായിരുന്നാലും ആത്മാവിനെ സംഭ്രമിപ്പിക്കുകയോ അസ്വസ്ഥമാക്കുകയോ അവളെ ഞെരിക്കുകയോ ചെയ്യുകയില്ല സന്തുഷ്ടിയും സമാധാനവും സ്വൈരതയും അതിന് അകമ്പടി സേവിക്കും ഇതാണ് വലിയൊരു മാനദണ്ഡം ച എളിമ എന്നുള്ളത് യഥാർത്ഥത്തിൽ ദൈവികമായ പുണ്യമാണെങ്കിൽ അതിൻ്റെ കൂടെ നീ സന്തുഷ്ടി അനുഭവിക്കും നമ്മുടെ നിസാരത അംഗീകരിക്കുകയും മനസ്സിലാക്കുക ചെയ്യുന്നതിനൊപ്പം സമാധാനം അനുഭവിക്കും നമുക്ക് അസ്വസ്ഥതയില്ല സ്വൈരത അതിൻ്റെ കൂടെ ഉണ്ടാവും സ്വൈര്യമായിട്ട് നമ്മളായിരിക്കും മറിച്ച് അനുഭവപ്പെടുന്ന എളുമാ ചിന്ത സാത്താൻ തരുന്നതാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക സംഭ്രമം വരും അസ്വസ്ഥത വരും മടുപ്പ് തോന്നും അകലച്ചു തോന്നും മനസ്സിലായോ ഇത് കാര്യം വ്യക്തമല്ലേ എളിമയുടെ ചിന്തയുടെ കൂടെ നമുക്ക് ഇങ്ങനെ മടുപ്പും അസ്വസ്ഥതയും മാറി നീക്കാനും ഒന്നും ചെയ്യാതെ ഒഴിഞ്ഞു ഉള്ള ഒരു പ്രേരണയാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ ഞാനൊന്നിനുമില്ല നിങ്ങൾ എന്നെ വിളിക്കാൻ വേണ്ട എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട ഇതൊക്കെ ഞാൻ നിർത്തി അതിനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ എനിക്കറിയാവുന്നവർ ഇവിടെ പ്രാർത്ഥിച്ചു ഇങ്ങനെ കഴിഞ്ഞവളതിനപ്പുറം നിങ്ങൾ എന്നെ നിർബന്ധിക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുമായിട്ട് എളിമയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ചിന്തരെ കൊടുത്തിട്ട് ആ വ്യക്തി അനുഭവപ്പെടുന്നത് അകൽച്ചയാണ് മാറി നിൽക്കലാണ് നിരാശയാണ് മടുപ്പാണ് അത്യാഷ്ടത ഇല്ലായ്മയാണ് അപ്പോൾ അത് ദൈവികമായ എളിമയല്ല ദൈവികമായ എളിമയിൽ ഞാൻ വീണ്ടും പറയുകയാണ് പറഞ്ഞ സന്തുഷ്ടി ഉണ്ടാവും കർത്താവിൻ്റെ ദാസി കർത്താവ് തന്നെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് ചേർത്താൻ യക്ഷകനെ ദൈവത്തിന് ആനന്ദിക്കുന്നു കണ്ടോ മാതാവ് തന്നെ ഇപ്പം തന്നെ ദൈവത്തിൻ്റെ ദാസിയായിട്ട് പറയുന്നു പക്ഷെ ആ അവസ്ഥയിൽ അവൾ ആനന്ദിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് അവൾക്ക് യാതൊരു സംഭ്രമില്ല അസ്വസ്ഥതയില്ല പരിഭ്രമം ഇതാണ് യഥാർത്ഥ എളിമയുടെ അനുഭവം നമ്മൾ തൃശ്ശൂർ പറയുകയാണ് കാലിലൂയ 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 നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം നരകം അർഹിക്കുന്നുവെന്ന് വ്യക്തമായി കണ്ട് വ്യസനിക്കുകയും സകലിൽ നമ്മെ ന്യായമായി വെറുക്കണമെന്ന് ആഗ്രഹിക്കുകയും കരുണയാചിക്കാൻ തുനിയാതിരിക്കുകയും ചെയ്താലും നമ്മുടെ എളിമ നലം തികഞ്ഞതാണെങ്കിൽ ആ വ്യസനത്തിൽ മാധുര്യവും സംതൃപ്തിയും കലർന്നിരിക്കും അതിനകറ്റ നാം ആഗ്രഹിക്കുകയുമില്ല ഇപ്പം നമ്മുടെ പറ്റിയുള്ള എത്ര ബോധ്യം ആഴപ്പെട്ട ആത്മാർത്ഥമായിട്ട് നമുക്ക് തോന്നി നമ്മളൊന്നുമല്ല എന്നുള്ള ബോധ്യത്തിന് സംസാരിക്കുകയും ചിലപ്പോൾ ചില കാര്യം ഒന്ന് മാറി നിൽക്കുകയും നമ്മൾ മടി വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് നിൽക്കുകയോ ഒക്കെ ചെയ്താലും ആ എളിമ യഥാർത്ഥത്തിൽ ദൈവികമാണെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ആ ഒരു താഴ്മ അവബോധത്തിൻ്റെ കൂടെ നമുക്കൊരു മാധുര്യവും സംതൃപ്തിയും ഉണ്ടാവും നമ്മളായിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സാരതയിൽ ഊഷ്ട പറയുന്ന പോലെ മഠത്തിൻ്റെ വാതക്കിലിട്ടിരിക്കുന്ന ചവിട്ടിയായിട്ട് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ചവിട്ടിയെ എല്ലാവരും ചവിട്ടി കാല് തൂത്ത് അകത്തോട്ട് കയറും അങ്ങനെ എല്ലാവരും എന്നെ ചവിട്ടി തൂത്ത് അകത്ത് കയറിക്കോട്ടെ എനിക്ക് സന്തോഷമാണ് അത്ര ഇല്ലായ്മയിലേക്ക് സ്വയം കൊടുത്തിട്ട് എല്ലാവരും എല്ലാവരും എന്നെ ചവിട്ടി തൂക്കുക കണ്ടില്ലേ എന്നുള്ള അസ്വസ്ഥതയല്ല സന്തോഷം യഥാർത്ഥമായ ആനന്ദവും മാധുര്യം അനുഭവിക്കുകയാണ് ആ അവസ്ഥയിലും അതാണ് യഥാർത്ഥ ഇളമയുടെ സവിശേഷത അതിനെ മാറ്റം നമ്മൾ ആഗ്രഹിക്കുകയല്ല സംഭ്രമവും വിഷാദവും ആത്മാവിനെ സ്പർശിക്കുക പോലും ഇല്ലെന്ന് മാത്രമല്ല നമുക്ക് മാനസിക വികാസവും ദൈവസേവനത്തിൽ കൂടുതൽ ഉന്മേഷവും പ്രധാനം ചെയ്യുന്നതുമായിരിക്കും അപ്പം സംഭ്രമവും വിദ്വേഷവും വിഷാദവും നമ്മുടെ ആത്മാവിനെ കയറി വരുന്നില്ല ഒരു വശത്ത് മറുവശത്ത് യഥാർത്ഥമായ ദൈവികമായ പുണ്യമായ ഇടമയാണുള്ളതെങ്കിൽ നമുക്ക് മാനസിക വികാസം നമ്മുടെ ഇല്ലായ്മയുടെ ആഴത്തെ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിന് നല്ല വികാസം ഉണ്ടാകുന്നു ദേവസേവനത്തിൽ കൂടെ ഉന്മേഷം അനുഭവപ്പെടുന്നു അങ്ങനെ തീഷ്ണതയോടെ നമ്മൾ നീങ്ങുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവും എന്ന് നമ്മൾ തറയാണ് എളിമയില്ലാത്ത വ്യസനം ആകമാനം അസ്വസ്ഥവും അന്തരംഗത്തെ സങ്കോചിപ്പിക്കുന്നതുമായിരിക്കും ആത്മാവിൽ ഉണ്ടാകുന്ന കലക്കം ദുസ്സഹമായ വേദന ഉടവാക്കുകയും ചെയ്യും നമുക്ക് എളിമയുണ്ടെന്ന് നമ്മെ വിശ്വസിപ്പിക്കുവാനും കഴിയുമെങ്കിൽ നമ്മെ നിരാശ നിബന്ധിപ്പിക്കുവാനുമാണ് പിശാചിൻ്റെ യജ്ഞമെന്ന് തോന്നുന്നു അപ്പോൾ ആ വ്യത്യാസം നമ്മൾ തൃസേപ്പറ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ സ്ഥിതിയിൽ ഒന്നാം കണ്ടുക ഈ സ്ഥിതിയിൽ നാം നമ്മെ തന്നെ ദർശിക്കുമ്പോൾ നമ്മുടെ ദുരവസ്ഥയെ സംബന്ധിച്ച വിചാരങ്ങൾ കഴിയുന്നത്ര അകറ്റുവാനും ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടെ നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകളിൽ ചിന്തി ഉറപ്പിക്കുവാനും പരിശ്രമിക്കുക നമ്മൾ തൃസ പറയുകയാണ് അപ്പോൾ നമുക്ക് ഒരു പൈശാചികമായ പ്രലോഭനമായിട്ട് എളിമയുടെ ഒരവസ്ഥ ഈ പറഞ്ഞവരനുഭവപ്പെടുമ്പോൾ തമ്പുരാനിലേക്ക് നമ്മൾ സത്ത കേന്ദ്രീകരിക്കുക അവിടുത്തെ പിടാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുക അവിടുത്തെ കരുണയെ സ്നേഹത്തെപ്പറ്റി ഓർക്കുക അതിലേക്ക് ചേർന്ന് നിൽക്കുക അതാണ് അവിടെ ചെയ്യേണ്ടത് നമ്മ പ്രതിവിധി സൂചിപ്പിച്ച് തരികയാണ് കല്ലു ലൂയ കല്ലു ലൂയ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമാണ് നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അമ്മേ ഈശ്വമിശിക്കായി സ്തുതി ആയിരിക്കട്ടെ